ഇതുപോലെ എനിക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ വണ്ടികളിൽ പോകുമ്പോ കൊച്ചു പിള്ളേര് സ്കൂളിലെ പിള്ളേർ കൈ കാണിക്കില്ലേ, ടാറ്റ കാണിക്കണ നല്ല പരിപാടി. അപ്പൊ ഈ ടാറ്റ കാണിച്ച് പോയിട്ട് ആ സാധനം ഞാൻ കൊണ്ട് ലെഫ്റ്റിലൊരു ഓപ്പറേഷൻ ബാക്കിൽ ചാർത്തി കൊടുത്തു. അത് ശരി. ഞാന് വേറെ സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉള്ളത്, ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഒരു ഹൗസിംഗ് ഒരു വില്ല, നമ്മൾ ഈ ഹൗസിംഗ് കോളനീസ് ഇല്ലേ, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. അപ്പം അവിടെ നിന്ന് എല്ലാ മതിലുകളായിരിക്കും, ചെറിയ ചെറിയ റോഡ്സ് ആയിരിക്കും, ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഭയങ്കര ഭയങ്കര റോഡ്സാണ്. അപ്പൊ ഇതിന്റെ കുറെ എക്സ്ട്രീം അറ്റത്തുള്ള എൻഡിലുള്ള വീട്ടിലാണ് നമ്മൾ ട്യൂഷൻ ചെയ്തത്. ആ ട്യൂഷൻ ഇങ്ങനെ നമ്മൾ തിരിച്ചു വന്നു, തിരിച്ചു വന്നപ്പോഴത്ത് നമ്മളൊരു ബുക്ക് അവിടെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഈ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ ഞാനാണ് ഡ്രൈവ് ചെയ്യണത്, എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, മൊത്തം മൂന്ന് പേരാണ് ബൈക്കിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ റോഡ് ചെന്നിട്ട് പെട്ടെന്ന് ലെഫ്റ്റ് കട്ടിയാണ് നമ്മൾ. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഈ നടന്നു വരുന്ന സൈക്കിളിൽ വരുന്ന കുറെ കുട്ടികളുണ്ടാവും, നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ, ഇവർ വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ ബൈക്കാണ്, നമ്മൾ കുറച്ച് സ്പീഡിൽ പോയിട്ട് തിരിച്ചു വരില്ലേ, ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് കട്ടിയാണ്. ഈ ലെഫ്റ്റ് കട്ടിയുമ്പോ പെട്ടെന്ന് ഒരു ഓട്ടോ വന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ ഓട്ടോയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. ഈ സമയത്ത് എന്താ വരുന്നത്, ട്യൂഷൻ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഷോ ഒക്കെ ഉണ്ട് നമുക്ക്. തീർച്ചയായിട്ടും ഒരു പയ്യനുണ്ട്, അവൻ പ്ലസ് ടു പഠിക്കണ, ഇവൻ സൈക്കിള് വരുന്നു. ഈ സൈക്കിള് ഇവൻ നമ്മളൊരിക്കലും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, നമ്മൾ ഈ ഓട്ടോ വന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരിച്ചു. ഈ സൈക്കിളിൽ നിന്നിട്ട് ഒറ്റ ഇടിയാണ്. ഒരു പട്ടി ഉണ്ട് അവിടെ ഈ വീട്ടില്. ഈ പട്ടി എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര കലിപ്പണി പട്ടിക്ക്. നമ്മൾ വെറുതെ അവിടെ ചെന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സാധനം പിന്നെ നമ്മള് വെറുതെ ഒന്ന് ഓണടിക്കുക. അപ്പൊ ഈ പട്ടിനെ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ പട്ടിയുടെ ഒരു വെച്ചാല് ഈ രണ്ട് ഇച്ചിരി നല്ല ഹൈറ്റ് ഉള്ള പട്ടിയാണ്, ഈ ഡോർമൻ പോലെ എന്തോ ഒരു സാധനമാണ്, ഗ്രേറ്റ് ഡെൻ വലിയ എന്തോ സംഭവമാണ്. അപ്പൊ ഇവൻ എന്താ വെച്ചാൽ രണ്ട് കൈയും മേളി മതിലെടുത്ത് വെക്കും. ഇവരെ തല നമുക്ക് കാണാം, ഇത് കാണുമ്പോഴാണ് നമ്മൾ ഡെയിലി ഇവനെ മൂപ്പിക്കണേ. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാല് ഈ ഈ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഈ മതിലിന് നമ്മൾ ഇടിക്കണേ. എന്നിട്ട് ഈ പട്ടി ഇട്ടിത്തോറും ഒറ്റ ചാട്ടാണ് ഈ റോഡിലേക്ക്. അപ്പൊ പട്ടി ഇല്ലില്ല, പട്ടി താഴേക്ക് ചാടുന്നു മതിലിന്റെ അവിടേക്ക്. അപ്പൊ നമ്മള് മതില്, പട്ടി, സൈക്കിള്, ഞാന് ആദ്യം മതിലിടിക്കണത്, ഞാൻ പോയിട്ട് സൈക്കിളിന്, സൈക്കിള് പോയിരിക്കണ പട്ടിക്കിട്ട്, പട്ടി പോയിട്ട് മതിലിട്ട്. ഈ കണക്ടിങ് ആക്സിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാല് ഞങ്ങള് മൂന്നുപേരാണ്, മൂന്നുപേരുടെ പ്രശ്നം പട്ടിയോ ഈ സൈക്കിളൊന്നും അല്ല. ട്യൂഷൻ കഴിഞ്ഞിട്ട് സകല കുട്ടികളെ നമ്മള് മാനം പോയിട്ടേ. എറണാകുളത്ത് വെച്ചിട്ട് നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പെട്ടിക്കുന്നതിൽ കണ്ടു. നമുക്കൊരു സംശയം, കാര്യം നമുക്കൊക്കെ ഒരു ക്രൈസ് ആണല്ലോ ഡ്രൈവിംഗ്, അതെ സംശയം തോന്നി. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു ആണെന്ന് തോന്നുന്നു, ഞങ്ങൾ പുറകെ പോയി. കുറച്ച് കഴിഞ്ഞ് നേരെ പോയിട്ട് ഈ വണ്ടി നിന്നു, വേണ്ട ഇനി വേണ്ട പോലീസിലേക്ക് വിളിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിതുപോലെ വൈറ്റില വെച്ചിട്ട്, വൈറ്റില ജംഗ്ഷൻ വളരെ മുമ്പാണ് സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുമ്പ് മമ്മൂക്കനെ കാറിൽ കണ്ടിട്ടുണ്ട് ഒരു. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം മമ്മൂക്കയാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടുണ്ട്.